സാറിന് ഞാൻ ആവർത്തിക്കില്ല സാർ. കാണിച്ചില്ലേ നിന്റെ അവസാനം അത്. ബോധം കെട്ടില്ലേ മേലെ ഇങ്ങനത്തെ മക്കളി പരിപാടി? ഇത് എല്ലാത്തിനും ഒരു പാടായിക്കോട്ടെ. എന്റെയൊക്കെ ഓരോ മക്കടി വിദ്യകള് എല്ലാത്തിനും ഞാൻ ശരിയാക്കും. എവനെയൊക്കെ അന്ന് ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവ അങ്ങനെ ചെയ്തത്. അവിടെ അവൻ സ്കൂളിൽ നിന്ന് പുറത്തായി. എന്നൊരു കള്ളന എന്നോട് വരും. ഞാൻ ഒരു നാല് റബ്ബർ ഷീറ്റ് എടുത്ത് പറയട്ടെ. 4 × 65 = 260 കൊണ്ടുപോട്ടെ. അവനും ജീവിക്കണ്ടടാ അല്ലേ. ചേസ് ചേസ് ചേസ്. കരയല്ലടാ പോട്ടെ. എണീക്കിനി ആൽവിനെ ആൽവിൻ എണീക്കടാ എണീക്കടാ ചേണീടാ ചുമ്മാ. ഇവരെയൊക്കെ പോലെ നീയും എൻ്റെ സ്റ്റുഡൻ്റാണ്. നീ ആ കസേര എടുത്തിട്ട് ഞാൻ കരുതിയത് ഞാൻ ഇവിടെ വന്ന് പ്രൊഫഷണലായിട്ട് കട്ടെടുത്ത് പോവാന്നാണ്. സാറിട്ട് തന്നതിനല്ലേ. ആകെ പോട്ടടാ. എന്തായാലും നീ നിന്റെ കുടുംബവും സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എനിക്കതറിഞ്ഞാൽ 4 × 65 = 260 ഇതിനൊരു കുടുംബം നിലനിന്ന് പോവുക സാറേ. ഏതായാലും ഇട്ട് തന്ന്. എന്നാ പിന്നെ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് തന്നോടിനിയോ. അൽവിനെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാടാ. നിന്റെ കുടുംബം മാത്രം നിലനിന്നാ മതിയാ. എന്റെയും കൂടെ നിൽക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ സാർ ഇട്ട് തരണ്ട. ഞാൻ വന്ന് എടുത്തോളാം. അതൊരു മൂഡ്, മറ്റൊരു സുഖമില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുമ്പോ ഒഴിച്ചു പോടേ. അൽവിനെ നിന്റെ കൂടെ പഠിച്ചവനാണ് ഞാൻ. ആ എന്നെ നീ റെസിഡൻഷ്യൽ കയറി വെച്ച് കണ്ടപ്പോ വെട്ടിത്തിരിഞ്ഞ് ഓടിപ്പോയില്ലേ? മോശമായിപ്പോയി. പിന്നെ നാട്ടുകാരും പോലീസുകാരും അടിച്ചു ഓടിക്കുമ്പോൾ ഞാൻ അന്നോട് ഇങ്ങനെ ഹലോ ഹായ് എന്ന് പറയാം. മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് ഒരു ആശംസ വീഡിയോ അയച്ചുതരാം. അന്നേരത്ത് ഇവിടെ ഓടി കഴിച്ചാലാവാൻ നോക്കാന്നല്ലാതെ 30 രൂപക്ക് 120 സാറേ പ്രശ്ന സാറേ. മൊത്തം സി സി ക്യാമറ എന്നാ പിന്നെ എനിക്ക് സി സി ടി വി മോഷ്ടിച്ചൂടെ ഒന്നും തോന്നരുത്. എനിക്ക് അതും മോഷ്ടിച്ച് അത് കൊണ്ട് വീട്ടിൽ വെച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിന് റിസീവർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്റെ വീട്ടിലേക്കുള്ള വഴി വരെ നാട്ടുകാർ മൊത്തം കണ്ടടോ. ഭയങ്കര പ്രശ്നേനു. ഓ ആകെ വിടടാ. സാധാരണ ക്രിസ്മസ് ആയിട്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ പതിവ്. ഇത് ആദ്യമായിട്ടാ കുറെ ആൾക്കാർ. കൊള്ളാം എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാ നീ ബ്ലൂടൂത്ത് സ്പീക്കർ എടുത്തുണ്ടോ? അതൊക്കെ എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. അയ്യോ സാറേ, ഇവ നമ്മുടെ സ്കൂളിൽ ഇത്ത ഫേം പാട്ടുകാരനല്ലേ. യൂത്ത് ഹോസ്റ്റലിലേക്ക് ഞങ്ങള് ജീവിച്ചല്ലേ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ഏതാ സാറേ ഞാൻ പാടി ശരിയാവൂല സാറേ. അതങ്ങനെയാണ് അല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ജോലി സംബന്ധപരമായ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതല്ലേ. ഡ്യൂട്ടി ടൈം അതിന്റെ കോൺസെൻട്രേഷൻ പോകും. ഡ്യൂട്ടി പാടാം സാറേ. നല്ലൊരു നാടൻ പാട്ട് കേട്ട് കുറെ നാളായി. പിന്നല്ല ശരിയാവൂല. പാട് ശരിയാവില്ല. പാടല്ലേ. ചെറിയൊരു ഗാനം വേണമെങ്കിൽ പാടാം. പൂക്കൾ മഞ്ഞ നിറത്തിൽ, വളരെ മഞ്ഞ നിറത്തിൽ പൂക്കൾ പൂക്കും നേരത്തിൽ കനവിൽ ചുറ്റും ആടുന്നേ. വളരെ മഞ്ഞ നിറത്തിൽ പൂക്കൾ പൂക്കും നേരത്തിൽ കനവിൽ ചുറ്റും
എന്തിനാടാ യു എസിലൊക്കെ പോണത്? ഇവിടെ അല്ലേ ആഘോഷം, ഇതല്ലേ ഇവിടെ നാട്. ഇനി പോണ്ടടാ, ഇവിടെ നിന്നാളെ രസല്ലേ. നോക്കി പോണ്ടോ, ഇങ്ങോട്ട് പോണ്ട, അവിടെ തന്നെ നിന്നാളെ. ഒരു കാര്യം പറയട്ടെ, ജെത്തൂരിന്ന് യു എസിന് പോകാൻ പറ്റും തോന്നില്ല. പിന്നെ അവൻ നമ്മളെ വലിയ കാര്യമൊന്നുമില്ല, അവന് വൈകുന്നേരം മറക്കും. അല്ലടെ, പാസ്പോർട്ട് ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റും? പാസ്പോർട്ട് ഓന്റെ കുരുത്തം കിട്ട ചെക്കൻ കീറിയടോ. ആ ചെക്കനോട് ഞാൻ കീറാനൊന്നും പറഞ്ഞില്ല, തമാശക്ക് ഇന്നൊന്ന് പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെക്കൻ കീറും ഞാൻ വിചാരിച്ചില്ല. എന്റെ ക്ലാസ്മേറ്റ് അല്ലേ, സാറിനോടൊന്ന് കാര്യം പറയാം. സാറിനോട് ഒന്ന് പറയൂ പ്ലീസ്. ാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. എന്താ പ്രശ്ന? പെർഫെക്റ്റ്. നീ ഇതവ എങ്ങനെ കൊണ്ടുപോകും? ഈ ടേബിൾ അടക്കം കൊണ്ടുപോണ്ടി വരൂ. ഇതൊന്നും അറിയാതെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് അവൻ ഇന്ന് രാത്രി കയറ്റിവിടാൻ പറ്റൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യാ? എന്താടാ പിന്നെ അടിയണാ, ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക്. സംസാരിച്ചോളാം ജിത്തു. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്, ചില യാത്രകൾ എത്ര പ്ലാൻ ചെയ്താലും നടന്നില്ലെന്ന് വരും. അതേസമയം പ്രതീക്ഷിക്കാതെ മറ്റ് ചില യാത്രകൾ നടന്നെന്ന് വരും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്തത്? എന്റെ പാസ്പോർട്ട് ആ കൊച്ചേർക്കം വലിച്ചു കയറി. പണ്ടിക്കൊന്ന് ബോധം കെട്ടണ്ടേ, ഞാൻ ഇന്നും ഇവിടെ അനുഭവിക്കുന്നത്. എടാ, ഇത് എക്സ്പയർ ആയ പഴയ പാസ്പോർട്ടാണ്. പഴയ പാസ്പോർട്ട് ഒന്ന് എടാ, ഇത് മാറ്റി വെച്ചായിരുന്നു. ഇത് അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ഇതുവരെ പിടികിട്ടാനുള്ള. പണ്ടാരടക്കം മനുഷ്യനെ ഇവിടെ ടെൻഷൻ എടുത്ത് ചപ്പ്. എനിക്ക് അങ്ങനത്തെ ഒന്നുള്ളൂ.
ഒരെണ്ണം പോരെ. മതി. എടാ ഇതൊന്നും അല്ല അവന്റെ നമ്പർ. ഇതൊക്കെ വെറും സില്ലി. ഈ അമേരിക്ക പോയില്ലേലും കുഴപ്പമില്ല. അന്റെ ചെക്കൻ എങ്ങനെയും കേറ്റി വിട്. അത് വിടറാ. എന്തായാലും സമയം ഇപ്പൊ ഇത്രയല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ പരിപാടി ഇവിടെ ഇങ്ങനെ എന്തായാലും അളിയാ സന്തോഷായി കേട്ടാ നിങ്ങൾ വന്നതിൽ. ഹാപ്പി ക്രിസ്മസ്. അൽവിനെ ഇടയ്ക്കൊക്കെ വന്ന് ഷീറ്റും തേങ്ങയൊക്കെ എടുക്കണേ. നീയേ ഉള്ളൂ അപ്പന്. ഓക്കെ അപ്പൊ അളിയാ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് മുത്തുക്കളെ. ഒരു മാത്സ് ടീച്ചറെ എന്നെ കൊണ്ട് ഇത്ര ഫിലോസഫിയും പറയിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ പോയാലെങ്ങനെ? നീയൊക്കെ പറയണ എല്ലാ കോപ്രേത്തരത്തിനും ഞാൻ നിന്നില്ലേ. എനിക്കൊരാഗ്രഹമുണ്ട്. നീ സാധിച്ചു. നിന്റെ ആ പഴയ വിദ്യ അതൊന്നുകൂടെ കാണിക്കണം. എന്ത്? ഞൊടി. വേണ്ട സാറേ, നമ്മളൊക്കെ ഇത്രയും വലുതായില്ലേ, ഇനി അത് ചെയ്യണം. വേണ്ട സാറേ, എന്നെ കൊണ്ട് പറ്റൂല, ഞാനത് ചെയ്യൂല സാറേ. നീ അത് ചെയ്തേ പറ്റൂ. എടാ ചിരിക്കടാ, ആൽവിനെ കേറിക്കടാ. എടാ എടാ രവി ചിരിച്ചോളേ. അപ്പൊ ഓക്കെ ഗൈസ്, ചിരിക്ക്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാടാ. ആൽവിനെ